ഇല്ലേ, നിനക്ക് ഫാത്തിമ തഹ്ലിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? നീ ആരാണ് ഇതൊക്കെ പറയാൻ? സുനിതാ ദേവദാസിന്റെ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ പ്രേക്ഷകരെ മറയോന്തുകൾ എന്നാണ് സുനിത വിശേഷിപ്പിച്ചത്. സുനിത, നീ അവരെ മറയോന്ത് എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ നീ ആരാണ്? മരക്കഴുതയോ അതോ മരപ്പെട്ടിയാണോ എന്ന് അവർ വന്ന് ചോദിച്ചാൽ കാനഡ ചേച്ചി എന്തോ ചെയ്യും? ഓടിപ്പോയി കേസ് കൊടുക്കും. നിന്നെ യൂട്യൂബർമാർക്കിടയിലെ ശശികല എന്ന് വിളിച്ചാൽ അതിലെന്താണ് തെറ്റ്? മുസ്ലിം മത പണ്ഡിതന്മാരെ തട്ടമിട്ട നാറികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചും നിന്റെ കമന്റ് ബോക്സിനകത്ത് അന്ത്യപ്രവാചകനായ റസൂൽ തിരുമേനിയെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ എഴുതാൻ വർഗീയ തെമ്മാടികൾക്ക് അവസരം കൊടുത്തവളാണ് നീ. ആ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് നേരത്തെ ബോധ്യമായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 സ്വാഗതം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 21 വയസ്സായി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും വിവാദ പരാമർശത്തെ എതിർത്തുകൊണ്ടും ഇത് സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമായി ചൂണ്ടിക്കാണിച്ചും രംഗത്തെത്തി. ഇടതുപക്ഷ നേതാവായ വനിതാ രത്നം ശ്രീമതി ബൃന്ദാ കാരാട്ടും കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. വോട്ട് ചെയ്യുവാനും ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാനും രാജ്യത്ത് സാധ്യമായ നിയമപരമായ പ്രായത്തിൽ സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിരവധി ഇടതുവലത് നേതാക്കന്മാർ വ്യക്തമാക്കി. എന്നാൽ ഇതേ നിലപാട് MSF നേതാവും മുസ്ലിം ലീഗ് സാരഥിയുമായ ഫാത്തിമ തഹ്ലിയ എന്ന അന്തസ്സുള്ള യുവരാഷ്ട്രീയ മഹിളാ വ്യക്തിത്വം പ്രതികരിച്ചപ്പോൾ ആർക്കാണ് കുരുപൊട്ടിയത്? കഴിഞ്ഞ ദിവസം സുനിത ദേവദാസ് എന്ന യൂട്യൂബുകാരി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ ഫാത്തിമ തഹ്ലിയെ മുസ്ലിം ലീഗിലെ രാഹുൽ ഈശ്വർ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്നെ യൂട്യൂബർമാർക്കിടയിലെ ശശികല എന്ന് വിളിച്ചാൽ അതിലെന്താണ് തെറ്റ്? മുസ്ലിം മത പണ്ഡിതന്മാരെ തട്ടമിട്ട നാറികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചും നിന്റെ കമന്റ് ബോക്സിനകത്ത് അന്ത്യപ്രവാചകനായ റസൂൽ തിരുമേനിയെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ എഴുതാൻ വർഗീയ തെമ്മാടികൾക്ക് അവസരം കൊടുത്തവളാണ് നീ. ആ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് നേരത്തെ ബോധ്യമായിട്ടുണ്ട്. സുനിതേ, നിനക്ക് ഫാത്തിമ തഹ്ലിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? നീ ആരാണ് ഇതൊക്കെ പറയാൻ? സുനിതാ ദേവദാസിന്റെ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ പ്രേക്ഷകരെ മറയോന്തുകൾ എന്നാണ് സുനിത വിശേഷിപ്പിച്ചത്. സുനിത, നീ അവരെ മറയോന്ത് എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ നീ ആരാണ്? മരക്കഴുതയോ അതോ മരപ്പെട്ടിയാണോ എന്ന് അവർ വന്ന് ചോദിച്ചാൽ കാനഡ ചേച്ചി എന്തോ ചെയ്യും? ഓടിപ്പോയി കേസ് കൊടുക്കും. മുഖ്യമന്ത്രിക്ക് പരാതി, DGP പരാതി, IG പരാതി, നാട്ടിലെ സകല SP പരാതി. എന്റെ പൊന്നോ, അങ്ങ് തകർത്തേനെ. ഇനി അതൊന്നുമല്ലെങ്കിൽ ചില വൃത്തികെട്ട നാറികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായി നാറിയ വൃത്തികെട്ട കുറെ വീഡിയോ അങ്ങോട്ട് പുറത്തുവിടും. ഇതല്ലേ നിന്റെ നിലവാരം? ആ നീ ഫാത്തിമ തഹ്ല എന്ന അന്തസ്സുള്ള പെണ്ണിനെ മുസ്ലിം ലീഗിലെ രാഹുൽ ഈശ്വർ എന്ന് വിശേഷിപ്പിച്ച് വെറുതെ നിന്റെ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കേണ്ടതില്ല. ഫാത്തിമയെ പോലെയുള്ള ഒരു യുവതിയെ വിമർശിക്കുന്നതിൽ കുറച്ചെങ്കിലും ഒരു അന്തസ് കാണിക്കണ്ടേ? ഇതേ അഭിപ്രായം തന്നെയാണ് ശ്രീമതി ബൃന്ദാ കാരാട്ടും നടത്തിയത്. അവരും കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ എതിർത്തു. എന്നാൽ അതിൽ പ്രതികരിക്കാൻ നിന്റെ നാക്കു പൊന്തിയിട്ടില്ല. ഏതെങ്കിലും പാർട്ടിയുടെ കീഴിൽ തലച്ചോറ് പണയം വെച്ചവർ നിന്നെ പിന്തുണയ്ക്കുന്നുണ്ടാകാം. പക്ഷേ തലച്ചോറുള്ളവർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളാണ് മാറേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ പുതിയ നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ പെണ്ണിന്റെ വ്യക്തി താല്പര്യങ്ങളെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. 18 വയസ്സിൽ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനും നാടിന്റെ ഭരണം കൊടുക്കാനും അനുവദിക്കുന്ന രാജ്യത്ത് ഒരു യുവതിക്ക് അവളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതും അതിനെ പിന്തുണയ്ക്കുന്നതും ബുദ്ധിശൂന്യതയാണ്. അതിനു പകരം അടിച്ചമർത്തപ്പെട്ട യുവതികളെ പുനരുദ്ധാരണം ചെയ്യാനുള്ള നടപടികളാണ് വേണ്ടത്. ഉള്ള നിയമങ്ങൾ പോലും നടപ്പിലാക്കപ്പെടാത്ത നാട്ടിൽ, പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്ന നാട്ടിൽ ഇനിയും പുതു നിയമങ്ങൾ കഷ്ടമാണ് ആരോട് പറയാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ 24/7.